क्लास कृत्यम का टेक्स्ट वाईका नोट पढ़ा विशुद्ध ग्रंथ वाईका प्रार्थिक वेरी गुड नुटो एपड़ी नार्थनवर नमुक पाठभागत पदा अंब नमुक प्रार्थिक ഞങ്ങളെ അളവറ്റ് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ തിരുവചനങ്ങൾ പഠിക്കുവാൻ വേണ്ട പരിശുദ്ധാത്മ കൃപയും കരുണയും ഞങ്ങളിലേക്ക് ചൊരിയണമേ. ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾക്ക് വിവേകവും വിജ്ഞാനവും പ്രദാനം ചെയ്യണമേ. ആമേൻ. നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഭാഗം 4 സഭാചരിത്രം മൂന്നാമത്തെ ലെസ്സൺ മലങ്കര സഭ പേജ് 62. യേശുവിന്റെ ഉദ്ധാനത്തിനു ശേഷം യേശു ക്രൂശിലേറി മരിച്ചു ഉദ്ധാനം ചെയ്തു. അതിനുശേഷം ശിഷ്യന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിനായി പോയി അല്ലേ. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അങ്ങനെ മലങ്കരയിലേക്ക് വന്നത് ഇന്ത്യയിലേക്ക് വന്നത് ആരാണ്? ഇന്ത്യയിലേക്ക് വന്നത് ആരാണ്? തോമസ് ലീഹ. കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു വിശുദ്ധ തോമസ് ലീഹ. ഇന്ത്യയുടെ കാവൽപിതാവായ സ്ലീഹായുടെ സുവിശേഷ പ്രവർത്തനങ്ങളെ വിശുദ്ധ വേദപുസ്തകത്തിലും ആരാധനക്രമങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലും നാം കാണുന്നു. യേശുവിനെ തൻ്റെ കർത്താവും ദൈവവും എന്ന് ഏറ്റുപറഞ്ഞ സ്ലീഹ ശൂലം കൊണ്ട് കുത്തേറ്റ് രക്തസാക്ഷി മരണം വരിച്ചു. അങ്ങനെ AD 52 കേരളത്തിൽ വന്നിറങ്ങിയ ഇന്ത്യയുടെ കാവൽ പിതാവ് എന്നറിയപ്പെടുന്ന വിശുദ്ധ തോമസ് സ്ലീഹ അനേകം പേരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിച്ചു. യേശുവിന്റെ അനുയായികളായി യേശുവിൽ വിശ്വസിക്കുന്നവരായി മാറ്റി. ആര്? തോമസ് ലീഹ. എവിടെ? ഇന്ത്യയിൽ. അങ്ങനെ ക്രിസ്തു സഭയുടെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിലും ക്രിസ്ത്യാനികൾ ഉണ്ടായി. എന്നാൽ ഈ മാർത്തോമൻ ക്രിസ്ത്യാനികൾക്ക്, അതായത് തോമസ് ലീഹയുടെ അനുയായികളായ ക്രിസ്ത്യാനികൾക്ക് നല്ലൊരു ഒരു നേതൃത്വം, ഒരു ലീഡർഷിപ്പ്, നല്ലൊരു നേതൃത്വമോ ആരാധനാക്രമങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെ അന്ത്യോക്യൻ പാരമ്പര്യത്തിലേക്ക് കൈപിടിച്ച് വഴി നടത്തിയത്. അന്ത്യോക്യൻ പാരമ്പര്യം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ബഹുമാപ്പെട്ട അച്ഛൻ പറഞ്ഞായിരുന്നു അല്ലെ. എന്താണ്? പത്രോസ് ലീഹായാൽ സ്ഥാപിതമായ അന്ത്യോക്യ സിംഹാസനം. ആ സിംഹാസനത്തിന് കീഴിൽ ഇവരെ, ഈ കേരളത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ വഴി നടത്തിയത് അല്ലെ, അതിലേക്ക് വഴി നടത്തിയ ആളുകൾ എന്ന് പറയുന്നത് സിറിയയിൽ നിന്ന് മലങ്കരയിലേക്ക് വന്ന് കുടിയേറി പാർത്ത ആളുകളാണ്. കുടിയേറി പാർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് കുടിയേറ്റം? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പല പല ആവശ്യങ്ങൾക്കായി അവിടെ പോയി താമസിക്കുന്നതിനെയാണ് കുടിയേറി പാർക്കുക എന്ന് പറയുന്നത്. നമ്മള് മൈഗ്രേറ്റിംഗ് ബേർഡ്സ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ മൈഗ്രേറ്റ് ചെയ്യുക, ഇപ്പൊ നമ്മള് അമേരിക്കയില് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ പോയി സെറ്റിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ചെന്ന് അവിടെ സെറ്റിൽ ചെയ്യുന്ന ആളുണ്ട്. അപ്പൊ അതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കുടിയേറി പാർത്ത ആളുകളുണ്ട് അന്ന് കാലത്ത്. അപ്പോ സിറിയയിൽ നിന്നുള്ള കുറെ ആളുകള് മലങ്കരയിലേക്ക് കുടിയേറി പാർത്തു. അതിനെയാണ് സിറിയൻ കുടിയേറ്റം എന്ന് പറയുന്നത്. ഈ പാഠഭാഗത്തിൽ നാം ആദ്യത്തെ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് സിറിയയിൽ നിന്ന് മലങ്കരയിലേക്ക് കുടിയേറി പാർത്തവരെ കുറിച്ചാണ്. അതിനെയാണ് സിറിയൻ കുടിയേറ്റം എന്ന് പറയുന്നത്. AD 345 സിറിയൻ രാജ്യത്ത് നിന്ന് ഉറഹായുടെ യോസേഫ് മെത്രാനും കശീശന്മാരും കുറെ ക്രിസ്ത്യൻ കുടുംബങ്ങളും വ്യാപാരിയായിരുന്ന ക്നായ തോമായുടെ നേതൃത്വത്തിൽ കപ്പലിൽ യാത്ര ചെയ്ത് കൊടുങ്ങല്ലൂർ, അന്നത്തെ തുറമുഖ പട്ടണമായിരുന്ന കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നു. അവിടെ അവരെ, ഈ എത്തിച്ചേർന്നവരെ ആരൊക്കെ എത്തിച്ചേർന്നത്? ഉറഹായുടെ യോസേഫ് മെത്രാനും കശീശന്മാരും കുറച്ച് ക്രിസ്ത്യൻ കുടുംബങ്ങളും വ്യാപാരിയായ ക്നായ തോമായും. സിറിയൻ രാജ്യത്തിൽ നിന്ന് AD 345 കപ്പലിൽ യാത്ര ചെയ്ത് അന്നത്തെ തുറമുഖ പട്ടണമായിരുന്ന കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നു. കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്ന അവരെ മാർത്തോമ ക്രിസ്ത്യാനികൾ, തോമസ് ലീഹയുടെ അനുയായികളായ ക്രിസ്ത്യാനികൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. കാരണം അവർക്ക് നേതൃത്വം, ആത്മീയ നേതൃത്വം ഇല്ലായിരുന്നു. മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് ആത്മീയ നേതൃത്വം ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പൂർവികർ ഈ യോസേഫ് മെത്രാനെയും കശീശന്മാരെയും
ക്രിസ്ത്യൻ കുടുംബങ്ങളെയും അതുപോലെ തന്നെ വ്യാപാരിയായ നായി തോമായെയും വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അവർക്ക് അവരുടെ വരവ്, ഈ മെത്രാപ്പോലിത്തയുടെയും പട്ടക്കാരുടെയൊക്കെ വരവ്, ഇവരുടെ ഒരു വരവ് ഈ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് ഒരു പുത്തൻ ഉണർവ് കൊടുത്തു. അന്നത്തെ നാടുവാഴിയായിരുന്നു ചേരമൻ പെരുമാൾ. ഈ നാടുവാഴിയുടെ അടുത്തേക്ക് നായി തോമ ചെല്ലുന്നു. നായി തോമയാരാണ്? സിറിയൻ വ്യാപാരി. സിറിയയിൽ നിന്ന് വന്ന ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു വ്യാപാരിയാണ് നായി തോമ. ഈ നായി തോമ ചേരമൻ പെരുമാളിനെ കാണുവാൻ ചെല്ലുന്നു. ചെന്നതിന് ശേഷം ആ നാടുവാഴിയുടെ മുമ്പിൽ സമ്മാനങ്ങൾ കാഴ്ചവെക്കുകയാണ്. കാഴ്ചവെച്ചതിന് ശേഷം ക്രിസ്ത്യാനികളുടെ ആവശ്യങ്ങൾ ഈ നാടുവാഴിയുടെ മുമ്പിൽ അറിയിക്കുന്നു. അങ്ങനെ അറിയിച്ചപ്പോ ഈ നാടുവാഴി, ഈ ചേരമൻ പെരുമാൾ നാടുവാഴി ക്രിസ്ത്യാനികൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിലൊന്ന് ചേപ്പേട്, ഒരു ചേപ്പേട് കൊടുക്കുകയാണ്. ചേപ്പേട് എന്ന് പറഞ്ഞാൽ ചെമ്പ് തകിടിൽ ഉള്ള ഒരു ഉത്തരവാണിത്. നാടുവാഴി കൊടുക്കുന്ന ഒരു ഉത്തരവാണ്. അതിനകത്ത് ക്രിസ്ത്യാനികൾക്ക് കുറെ പദവികൾ കൊടുക്കുന്നു. ക്രിസ്ത്യാനികൾക്ക് ആ നാട്ടിൽ കുറെ പദവികൾ കൊടുക്കുന്നതായിട്ട് ഉള്ള കൽപ്പന കൊടുക്കുന്നു രാജാവ് നാടുവാഴി. അതുപോലെ തന്നെ കരമൊഴിവായ വസ്തുവകകൾ, അന്ന് കാലത്ത് ടാക്സ് അടയ്ക്കണം. കരം എന്ന് വെച്ചാൽ ടാക്സ് അടയ്ക്കണം. അപ്പൊ രാജാവിന് നാടുവാഴിക്ക് ടാക്സ് അടയ്ക്കണം. അപ്പൊ ടാക്സ് ഒഴിവായ, അല്ലെങ്കിൽ കരമൊഴിവായ കുറച്ച് വസ്തുവകകൾ ഈ ചേരമൻ പെരുമാൾ നാടുവാഴി കൊടുക്കുന്നു. അതുപോലെ തന്നെ യുദ്ധത്തിൽ സഹായിച്ചതിന്, ക്രിസ്ത്യാനികൾ കുറെ പേര് നാടുവാഴിക്ക് യുദ്ധത്തിൽ സഹായിച്ചു. ആ സഹായിച്ചപ്പോ സമ്പത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ അടിയന്മാർ, ഭൃത്യന്മാരെയും ഈ നാടുവാഴി അന്ന് കാലത്തുണ്ടായിരുന്ന ഈ ക്രിസ്ത്യാനികൾക്ക് ദാനമായിട്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് ഈ ചേരമൻ പെരുമാൾ നാടുവാഴി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. നായി തോമയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ വന്നവരുടെ പിന്തലമുറക്കാരാണ് നായി തോമയാരെന്ന് നമ്മൾ കണ്ടു. സിറിയയിലെ വ്യാപാരിയായിരുന്നു നായി തോമയുടെ നേതൃത്വത്തിൽ. സിറിയയിൽ നിന്ന് കുറെ ആളുകള് കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി അല്ലെ. അവരുടെ പിന്തലമുറക്കാരാണ് ജ്ഞാനായക്കാർ എന്ന് അറിയപ്പെടുന്നു. അവിടെ രണ്ട് വിഭാഗത്തിൽ ജ്ഞാനായക്കാരുണ്ട്. ഒന്ന് ജ്ഞാനായ യാക്കോബായക്കാർ, രണ്ട് ജ്ഞാനായ കത്തോലിക്കർ. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് വിധേയത്വം കഴിയുന്നവരാണ് ജ്ഞാനായ യാക്കോബായക്കാർ. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. പത്രോസ്ലീഹ സ്ഥാപിച്ച, അന്ത്യോക്യ സ്ഥാപിച്ചാണ് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം. ആ സിംഹാസനത്തോട് വിധേയത്വം കഴിയുന്ന ജ്ഞാനായക്കാരെയാണ് ജ്ഞാനായ യാക്കോബായക്കാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കത്തോലിക്ക സഭയിൽ, കത്തോലിക്ക വിശ്വാസത്തിൽ കഴിയുന്ന ജ്ഞാനായക്കാരെ ജ്ഞാനായ കത്തോലിക്കർ എന്ന് പറയുന്നു. അപ്പോ നായി തോമയുടെ പിന്തലമുറക്കാരാണ് ജ്ഞാനായക്കാർ. അവർ തന്നെ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ജ്ഞാനായ യാക്കോബായക്കാർ, രണ്ട് ജ്ഞാനായ കത്തോലിക്കർ. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് വിധേയത്വം കഴിയുന്നവരെ ജ്ഞാനായ യാക്കോബായക്കാരും, കത്തോലിക്ക സഭാ വിശ്വാസികളായവരെ ജ്ഞാനായ കത്തോലിക്കർ എന്ന് പറയുന്നു. നായി തോമയോടൊപ്പം വന്ന പിതാക്കന്മാർ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിലുള്ളവരായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നുള്ള സുറിയാനി ആരാധനാക്രമങ്ങളും പാരമ്പര്യവും നമ്മുടെ നാട്ടിലും പ്രചരിച്ചു. സുറിയാനി ഭാഷയിലുള്ള ആരാധനാക്രമങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ തുടങ്ങിയതോടെ, കേരളത്തിലുള്ള ആളുകൾ തുടങ്ങിയതോടെ, കേരളത്തിലെ ക്രൈസ്തവരെ, കേരളത്തിലെ ക്രിസ്ത്യാനികളെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടാൻ തുടങ്ങി. പാഠഭാഗത്തിലെ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ റോമൻ ആധിപത്യം, മലങ്കര സഭയിൽ റോമൻ ആധിപത്യം, അന്ത്യോക്യ സിംഹാസനത്തിന്റെ സ്നേഹത്തിൽ പരിലാളനയിൽ വളർന്ന മലങ്കര സഭ റോമൻ കത്തോലിക്ക സഭയുടെ, റോമൻ സഭയുടെ, അതായത് കത്തോലിക്ക സഭയുടെ കീഴിലാക്കാനുള്ള ശ്രമങ്ങളാണ് അടുത്തതായിട്ട് നടക്കുന്നത്. നാം പിന്നീട് കാണുന്നത് അതാണ്. 15-ാം നൂറ്റാണ്ടില് പോർച്ചുഗീസുകാര് ഇന്ത്യയിൽ വന്നതോടെ, അല്ലെങ്കിൽ അവരുടെ വരവോടെയാണ് ഈ മലങ്കര സഭയില് കത്തോലിക്ക വിശ്വാസം, അല്ലെങ്കിൽ റോമൻ വിശ്വാസം, അല്ലെങ്കിൽ റോമൻ സഭ, മലങ്കര സഭയെ റോമൻ സഭയുടെ കീഴിലേക്ക് ആക്കാനുള്ള ശ്രമങ്ങള് തുടങ്ങുന്നത്. 1498 വാസ്കോഡഗാമ, പോർച്ചുഗീസുകാരനായ വാസ്കോഡഗാമ ഇന്ത്യയിൽ എവിടെയാണ് വന്നിറങ്ങിയത് നമുക്കറിയാം, കോഴിക്കോട്. അപ്പോ വാസ്കോഡഗാമ, പോർച്ചുഗീസുകാരനായ വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയതോടെയാണ് ഇന്ത്യയിലേക്കുള്ള പോർച്ചുഗീസുകാരുടെ വരവാരംഭിക്കുന്നത്. അവർ റോമാ സഭയിൽ പെട്ടവരാണ്.
രേഖപ്പെടുത്തി റോമ സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ സ്വാധീനത്തിൽ കൊണ്ടുവരിക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പൊ ഈ പോർച്ചുഗീസുകാരുടെ ഒരു ലക്ഷ്യം റോമ സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് മലങ്കര സഭയെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു റോമ സഭയുടെ, ഈ പോർച്ചുഗീസുകാരെ ഉൾക്കൊള്ളുന്ന റോമ സഭയുടെ ഒരു ലക്ഷ്യം അതായിരുന്നു. മലങ്കരയിലേക്ക് റോമ സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം. അന്ത്യോക്യൻ പിതാക്കന്മാരുടെ ആത്മീയ നേതൃത്വത്തിൽ അന്ന് മലങ്കര സഭയിൽ ഭരണം നടത്തിയിരുന്നത് അർക്കദിയോക്കന്മാരായിരുന്നു, അതായത് ആർച്ച് ഡീക്കൻ. അർക്കദിയോക്കൻ എന്ന് പറഞ്ഞാൽ ആർച്ച് ഡീക്കൻ. അപ്പോൾ അന്ത്യോക്യൻ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ മലങ്കര സഭയിലെ ഭരണ ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരുന്നത് ഈ അർക്കദിയോക്കന്മാരായിരുന്നു, ആർച്ച് ഡീക്കൻസ് ആയിരുന്നു. ഗിവർഗീസ് അർക്കദിയോക്കനായിരുന്നു അന്ന് ഭരണത്തലവൻ. അർക്കദിയോക്കന്മാർ എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ട് വരെ മലങ്കര സഭയിലെ ക്രൈസ്തവരുടെ ഭരണകർത്താക്കന്മാരായിരുന്നു. സ്വന്തമായി പടയാളികൾ ഉണ്ടായിരുന്ന ഇവർ മേൽപ്പട്ടക്കാരായിരുന്നില്ല. പ്രസിദ്ധമായ പകലോമറ്റം തറവാട്ടിൽ നിന്നുള്ളവരെയാണ് അർക്കദിയോക്കന്മാരായി വാഴിച്ചിരുന്നത്. കൂർത്ത തൊപ്പി ഇവരുടെ പ്രത്യേകതയാണ്. അങ്കമാലി സെൻറ് മേരി സുനഹറോ കത്തീഡ്രലിൽ 1-ാം മർത്തോമ മെത്രാപ്പോലിത്തയുടെയും ഗിവർഗീസ് അർക്കദിയോക്കൻ്റെയും കബറിടം സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അന്ന് ആ സമയത്ത് ഈ റോമൻ ആധിപത്യം വന്ന സമയത്ത് ഗീവർഗീസ് അർക്കദിയോക്കനായിരുന്നു ഭരണത്തലവനായിരുന്നത്. ഈ പിതാവിന്റെ കാലശേഷം ഗോവയിലെ ആർച്ച് ബിഷപ്പായ പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പ് ഗോവയിലെ പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പായിരുന്ന മെനസിസ് മലങ്കര അർക്കദയോക്കന്മാരുടെ പേരുള്ള നിയന്ത്രണം ഏറ്റെടുത്തു. അപ്പോ AD 1597 മാർ അബ്രാഹാം പിതാവ് കാലം ചെയ്തു. ആ കാലം ചെയ്തതിനു ശേഷം ആ സമയത്ത് ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പായിരുന്ന മെനസിസ് മലങ്കര അർക്കദയോക്കന്മാരുടെ പേരുള്ള നിയന്ത്രണം ഏറ്റെടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? മലങ്കര സഭയെ പോർച്ചുഗീസ് ആധിപത്യത്തിന് വിധേയമായി റോമൻ കത്തോലിക്ക സഭയുടെ ഭാഗമാക്കി തീർക്കുവാൻ വേണ്ടി AD 1599 ഉദയംവേലൂരിൽ ഒരു സുനഹദോസ് വിളിച്ചുകൂട്ടി. ആരെ വിളിച്ചുകൂട്ടി? ഈ ഗോവയിലെ ആർച്ച് ബിഷപ്പായ പോർച്ചുഗീസ് ബിഷപ്പായ മെനസിസ്. എന്തിനാണ് വിളിച്ചുകൂട്ടിയത്? മലങ്കര സഭയെ പോർച്ചുഗീസ് ആധിപത്യത്തിന് വിധേയമാക്കി റോമൻ കത്തോലിക്ക സഭയുടെ ഭാഗമാക്കി തീർക്കാൻ വേണ്ടി 1599 ഉദയംവേലൂരിൽ ഒരു സുനഹദോസ് വിളിച്ചുകൂട്ടി. അടുത്ത ഭാഗമാണ് ഉദയംവേലൂർ സുനഹദോസ്. ഉദയംവേലൂർ സുനഹദോസ് എന്താ നമുക്ക് നോക്കാം. സുനഹദോസ് എന്താന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. AD 1599 June 20 ആർച്ച് ബിഷപ്പ് മെനസിസിന്റെ അധ്യക്ഷതയിൽ മുളന്തുരുത്തിക്ക് അടുത്തുള്ള ഉദയംവേലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സുനഹദോസ് നടന്നത്. എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഉദയംവേലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സുനഹദോസ് നടന്നത്. ആരുടെ അധ്യക്ഷതയിലായിരുന്നു? ആർച്ച് ബിഷപ്പ് മെനസിസിന്റെ അധ്യക്ഷതയിൽ. മെനസിസ് ഒരു ഗോവൻ പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പായിരുന്നു അല്ലെ. റോമൻ സഭയോട് ആധിപത്യമുള്ള അല്ലെ, റോമൻ സഭയോട് കൂറുള്ള ഒരു ബിഷപ്പായിരുന്നു ആര്? ഈ മെനസിസ്. അപ്പൊ ബിഷപ്പ് എന്ത് ചെയ്തു? തന്റെ നിയമങ്ങള് അല്ലെങ്കിൽ താൻ എഴുതിക്കൊണ്ടുവന്ന നിയമങ്ങള് നിർബന്ധപൂർവം ഈ സുനഹദോസ് കൂടി ഇപ്പം നിർബന്ധപൂർവം അതിനകത്ത് കൂടിയിരുന്നവരില് അടിച്ചേൽപ്പിച്ചു. അപ്പൊ ഈ നിയമങ്ങളെല്ലാം തന്നെ ബിഷപ്പാണ് നിയമം എഴുതിക്കൊണ്ട് വന്നത് അല്ലെ, റോമൻ സഭയോട് കൂറുള്ള ബിഷപ്പാണ്. അപ്പൊ എന്ത് സംഭവിക്കും? നിയമങ്ങളെല്ലാം തന്നെ മലങ്കര സഭയെ റോമൻ സഭയുടെ കീഴിൽ കൊണ്ടുവരുന്നതായിരുന്നു. അതായത് കത്തോലിക്ക ആരാധനക്രമം നിർബന്ധപൂർവം എല്ലാ പള്ളികളിലും അടിച്ചേൽപ്പിച്ചു. അപ്പൊ അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഗോവൻ പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പായ മെനസിസ്. അപ്പൊ കത്തോലിക്ക ആരാധനക്രമങ്ങൾ പള്ളികളിലെല്ലാം അതേ വായിക്കാവുള്ളൂ, അതേ ഫോളോ ചെയ്യാവുള്ളൂ എന്നുള്ളൊരു നിയമം, ഒരു നിബന്ധന ഈ ആർച്ച് ബിഷപ്പ് ഈ സുനഹദോസില് സുനഹദോസിലൂടെ നടത്തി. പിന്നെ തന്നെ അനുസരിക്കുന്ന ഒരാൾ, അതായത് തനിക്ക് ഈ മെനസിസ് എന്ന് പറയുന്ന ഈ ആർച്ച് ബിഷപ്പിനെ അനുസരിക്കുന്ന ഒരാളെ അടുത്ത അർക്കദിയോക്കനായി നിയമിച്ചു. ആർച്ച് ഡീക്കനായി അർക്കദിയോക്കനായി ആര് നിയമിച്ചു? തന്നെ അനുസരിക്കുന്ന ഒരാളെ ഈ ആർച്ച് ബിഷപ്പ് നിയമിച്ചു. അങ്ങനെ ഉദയംവേലൂർ സുനഹദോസിലൂടെ മലങ്കര സഭയ്ക്ക് എന്ത് പറ്റി? റോമൻ സഭയുടെ കീഴിലേക്ക്, കുറച്ചു നാളത്തേക്കെങ്കിലും റോമൻ സഭയുടെ കീഴിലേക്ക് മലങ്കര സഭ പോയി. ആരുടെ നേതൃത്വത്തിൽ? മെനസിസ് എന്ന് പറയുന്ന
പോർച്ചുഗീസുകാരനായിരുന്ന ഗോവൻ ആർച്ച് ബിഷപ്പ് ആയിരുന്ന മെനസിസിന്റെ നേതൃത്വത്തിൽ മലങ്കര സഭ കുറച്ചു നാളത്തേക്ക് റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലേക്ക് കീഴിലാക്കാൻ ഈ ബിഷപ്പിന് സാധിച്ചു. പള്ളികളിലെല്ലാം റോമൻ ആരാധനക്രമം അല്ലെങ്കിൽ കത്തോലിക്ക ആരാധനക്രമങ്ങളായി മാറി. അപ്പൊ സ്വാഭാവികമായിട്ടും മലങ്കര സഭാ വിശ്വാസികൾ അന്ത്യോക്യ വിശ്വാസികൾ അവർക്ക് സങ്കടമായിട്ടുണ്ടാവും അല്ലെ. അവരാകെ അസ്വസ്ഥരായി. അവരുടെ സുറിയാനി ആരാധനക്രമം മാറ്റി കത്തോലിക്ക ആരാധനക്രമം പള്ളികളിൽ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർക്ക് ആകെ വിഷമായി. അപ്പൊ തങ്ങളുടെ സുറിയാനി ആരാധനക്രമങ്ങളിലേക്ക് തിരിച്ചു പോകാനായിട്ട് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. അവർ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുകയാണ് അവർക്ക് സുറിയാനി ആരാധനക്രമങ്ങളിലേക്ക് തിരിച്ചു പോകാൻ. ഈ സമയത്ത് മലങ്കരയിലേക്ക് ഒരു മേൽപ്പെട്ടക്കാരനെ അയച്ചു, ഒരു ബാവയെ അയച്ചു. ആ ബാവയുടെ പേരാണ് മാർ അഹത്തുള്ള ബാവ. മാർ അഹത്തുള്ള ബാവയെ മലങ്കരയിലേക്ക് അയച്ചേക്കുവാണ്. അപ്പൊ ഈ ബാവയെ പോർച്ചുഗീസുകാര് പിടിച്ചുകെട്ടി. പോർച്ചുഗീസുകാരുടെ ആധിപത്യമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ പോർച്ചുഗീസുകാര് പിടിച്ചുകെട്ടി. അവർ ബാവയെ ചെന്നൈയില് മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തടവില് ഒരു തടവറയില് പാർപ്പിച്ചു. അപ്പൊ ഈ സമയത്ത് മലങ്കര സഭയിൽപ്പെട്ട തോമ കാരാഗ്രഹത്തിൽ ഈ ബാവയെ ചെന്ന് കണ്ടു. ആ ഏത് ബാവയാണ്? മാർ അഹത്തുള്ള ബാവ. അപ്പൊ അവിടെ വെച്ച് ഈ ബാവ ഈ തോമയെ ഗീവർഗീസ് അർക്കദിയോക്കാനിന്റെ പിൻഗാമിയായിട്ട് വാഴിച്ചു. അപ്പൊ ഗീവർഗീസ് അർക്കദിയോക്കാൻ ആരാണ് നമ്മൾ കണ്ടു. അപ്പൊ ഗീവർഗീസിന് ശേഷം ഈ ബിഷപ്പ് പോർച്ചുഗീസ് ബിഷപ്പായ മെനസിസ് റോമ വിശ്വാസം മലങ്കര സഭയിൽ അടിച്ചേൽപ്പിച്ചായിരുന്നു അല്ലെ. അപ്പൊ ഈ ബാവ അഹത്തുള്ള ബാവയെ തടവറയില് സന്ദർശിച്ച ഈ തോമയെ ഗീവർഗീസ് അർക്കദിയോക്കാന്റെ പിൻഗാമിയായിട്ട് വാഴിച്ചു. മാർ അഹത്തുള്ള ബാവയെ തടവറയുടെ ആക്കിയേക്കുവാണല്ലോ. അപ്പൊ അത് ആ ബാവയെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് സുറിയാനി ക്രിസ്ത്യാനികൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. തങ്ങളുടെ ബാവേനെ മൈലാപ്പൂര് തടവറയില് പാർപ്പിച്ചേക്കുന്നത് അറിഞ്ഞ് ഈ സുറിയാനി ക്രിസ്ത്യാനികളെല്ലാവരും ബഹളം വയ്ക്കാൻ തുടങ്ങി. അപ്പൊ ബാവയെ പോർച്ചുഗീസുകാരെ കപ്പൽ മാർഗം കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. കപ്പലില് ഈ ബാവയെ കയറ്റി കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ കൊച്ചിയിലേക്ക് വരുന്നത് ഈ മലങ്കര സഭാവിശ്വാസികൾ അറിയണം. 25,000 ആളുകള് ഒന്നിച്ചുകൂടി ബാവ വരുന്നത് അറിഞ്ഞിട്ട് 25,000 ആളുകൾ 25,000 ആളുകൾ ഒന്നിച്ചുകൂടി ബലം പ്രയോഗിച്ച് ബാവയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോ ആളുകൾ പോർച്ചുഗീസുകാർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവരുടെ ആധിപത്യമാണല്ലോ. പോർച്ചുഗീസുകാർക്ക് ദേഷ്യം വന്നിട്ട് അവര് ബാവയെ എന്ത് ചെയ്തെന്നറിയാമോ? അവര് ബാവയെ കയറുകൊണ്ട് കെട്ടി കൊച്ചി കായലിലേക്ക് താഴ്ത്തി കളഞ്ഞു. തങ്ങളുടെ മാർ അഹത്തുള്ള ബാവയെ കായലിൽ താത്തിയത് കണ്ടിട്ട് അല്ലെങ്കിൽ അതറിഞ്ഞപ്പോ ആളുകൾക്ക് ഭയങ്കര സങ്കടമായി, ഭയങ്കര നിരാശയായി. അങ്ങനെ 1653 ജൂൺ 3 തോമ അർക്കദിയോക്കാന്റെ നേതൃത്വത്തിൽ ആരാണ് തോമ അർക്കദിയോക്കാനെ വാഴിച്ചത്? ഈ ബാവ അല്ലെ, മാർ അഹത്തുള്ള ബാവയാണ്. മൈലാപ്പൂരിൽ തടവിലായിരുന്ന സമയത്താണ് വാഴിച്ചത് അല്ലെ. അപ്പോ ആ തോമ അർക്കദിയോക്കാന്റെ നേതൃത്വത്തിൽ സുറിയാനി ക്രിസ്ത്യാനികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് മട്ടാഞ്ചേരി പള്ളി അങ്കണത്തിൽ ഒന്നിച്ചുകൂടി. ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് മട്ടാഞ്ചേരിയിലെ പള്ളിയുടെ അങ്കണത്തിൽ പള്ളി മുറ്റത്ത് ഒന്നിച്ചുകൂടി. തോമ അർക്കദിയാക്കന്റെ നേതൃത്വത്തിൽ സുറിയാനി ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരി പള്ളിമുറ്റത്ത് ഒരുമിച്ചുകൂടി അവിടെ ഉള്ള കുരിശില് കയറ് കെട്ടി ഓരോരുത്തരും ആ കുരിശിൻ ആ കയറിന്റെ അറ്റത്തിൽ പിടിച്ച് കയറിൽ പിടിച്ചിട്ട് തങ്ങൾ റോമാസഭയുടെ കീഴിൽ നിൽക്കില്ല എന്ന് സത്യം ചെയ്തു. അപ്പോൾ അവർ എല്ലാവർക്കും കൂടെ കുരിശ് പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഓരോരുത്തരും കുരിശിനിൽ നിന്ന് കെട്ടിയിരിക്കുന്ന കയറയിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ റോമാസഭയുടെ കീഴിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്തു. അപ്പോൾ ആ ജനം ഒന്നാകെ കയറിൽ പിടിച്ചപ്പോൾ എന്ത് പറ്റി? കുരിശ് പതുക്കെ ഒന്ന് ചെരിഞ്ഞു. അപ്പോൾ അതിനാൽ ഈ പ്രഖ്യാപനത്തിന് കൂനൻ കുരിശ് സത്യമെന്ന് പേര് വന്നു. അപ്പോൾ കുരിശ് ചെരിഞ്ഞു പോകുന്നത് കൊണ്ട് ആണ് കൂനൻ കുരിശ് സത്യമെന്ന് പേര് ഈ ഇതിന് വന്നത്. മട്ടാഞ്ചേരി പള്ളി അങ്കണത്തിൽ മലങ്കര സഭാവിശ്വാസികളെല്ലാം സുറിയാനി സഭാവിശ്വാസികളെല്ലാം ഒത്തുകൂടി കുരിശിന്മേൽ കയറി കെട്ടി, ഇനി റോമൻ സഭയുടെ കീഴിൽ ഞങ്ങൾ നിൽക്കില്ല, ഞങ്ങൾക്ക് റോമൻ ആധിപത്യം വേണ്ട എന്ന് പറഞ്ഞ് സത്യം ചെയ്തു. അതിനെയാണ് കുനംകുരിശ് സത്യം എന്ന് പറഞ്ഞത്. അങ്ങനെ ഇതോടെ അരനൂറ്റാണ്ട് 50 വർഷത്തോളം റോമൻ സഭയുടെ ആധിപത്യത്തിൽ കഴിഞ്ഞ മലങ്കര സഭ സ്വന്തം പാരമ്പര്യം വീണ്ടെടുത്തു. സ്വന്തം പാരമ്പര്യം എന്താ? അന്ത്യോക്യ സിംഹാസനത്തോട് കൂറുള്ള ആ പാരമ്പര്യം വീണ്ടെടുത്തു. ഈ കുനംകുരിശ് സത്യത്തിലൂടെ 50 വർഷത്തോളം റോമൻ സഭയുടെ ആധിപത്യത്തിൽ കഴിഞ്ഞ മലങ്കര സഭ അവരുടെ സുറിയാനി പാരമ്പര്യം വീണ്ടെടുത്തു. ഇനി
മലങ്കര സഭാ ചരിത്രം ഒറ്റനോട്ടത്തിൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെ. അപ്പോൾ മലങ്കര സഭയുടെ ചരിത്രം ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ ചരിത്രം ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. AD 52 വിശുദ്ധ തോമസ് ലീഹ കേരളത്തിൽ വന്നു. അങ്ങനെ ഇവിടെ ക്രിസ്ത്യാനികളുണ്ടായി. അപ്പോൾ യേശുവിൻ്റെ മരണശേഷം സ്ലീഹന്മാർ പല ദിക്കുകളിലേക്ക് പോയി. അങ്ങനെ തോമസ് ലീഹയാണ് ഇന്ത്യയിലേക്ക് വന്നത്. തോമസ് ലീഹ ഇന്ത്യയിലേക്ക് വന്നതോടെ, അല്ലെങ്കിൽ കേരളത്തിൽ വന്നതോടെ കേരളത്തിൽ ക്രിസ്ത്യാനികളുണ്ടായി. കേരളത്തിലുണ്ടായിരുന്ന ഈ ക്രിസ്ത്യാനികൾക്ക് ശരിയായ നേതൃത്വമോ ഒരാരാധനക്രമങ്ങളോ ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് AD 345 ഉറഹായിലെ യോസേഫ് മെത്രാൻ്റെയും ക്നായി തോമയുടെയും ആഗമനം. അങ്ങനെ ക്രൈസ്തവർ സുറിയാനി ആരാധനക്രമം സ്വീകരിക്കുന്നു. കേരളത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇഗ്നായി തോമയും അതുപോലെ തന്നെ യോസേഫ് മെത്രാനും കശീശന്മാരും കുറേ അച്ഛന്മാരും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കുടുംബങ്ങളൊക്കെ സിറിയയിൽ കപ്പൽ യാത്ര ചെയ്ത് കൊടുങ്ങല്ലൂരിലെത്തിച്ചേർന്നായിരുന്നു. അപ്പോൾ ആ അവരുടെ ആഗമനത്തോടെ കേരളത്തിലുള്ള ക്രൈസ്തവർ സുറിയാനി ആരാധനക്രമം സ്വീകരിക്കുന്നു. അന്ത്യോഖ്യയുടെ ആത്മീയ നേതൃത്വം അംഗീകരിക്കുന്നു. അങ്ങനെ അവർ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ അന്ത്യോഖ്യ സിംഹാസനത്തിൻ്റെ കീഴിലുള്ളവരായിരുന്നു ആ വന്നവരൊക്കെ. അതുകൊണ്ട് തന്നെ സുറിയാനി ആരാധനക്രമങ്ങളും പാരമ്പര്യങ്ങളും ഇവിടെ പ്രചരിച്ചു. അങ്ങനെ സുറിയാനി ഭാഷയിലുള്ള ആരാധനക്രമങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ കേരളത്തിലെ ക്രൈസ്തവർ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെട്ടു. ആ സമയത്താണ് റോമൻ ആധിപത്യം, പോർച്ചുഗീസുകാർ ഈ AD 1498 വാസ്കോഡിഗാമ വന്നതോടെ പോർച്ചുഗീസുകാരുടെ വരവ് വന്നു. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മലങ്കര സഭയെ കീഴ്പ്പെടുത്തി റോമാ സഭയുടെ ആചാരങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് സാധിച്ചു. ആരുടെ കീഴിലാണ് അത് സാധിച്ചത്? മെനസിസ് എന്ന് പറയുന്ന ഗോവൻ പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പ് ഉദയംപേരൂർ സുനഹദോസ് വിളിച്ചുകൂട്ടി. AD 1599 ഉദയംപേരൂർ സുനഹദോസ് വിളിച്ചുകൂട്ടി. വിളിച്ചുകൂട്ടിയതിന് ശേഷം എന്തു സംഭവിച്ചു? കത്തോലിക്ക സഭാവിശ്വാസം അവരെ അടിച്ചേൽപ്പിച്ചു. അപ്പോൾ എന്തു പറ്റി? അവിടെ പള്ളികളിലെല്ലാം ആരാധന, കത്തോലിക്ക ആരാധനാക്രമം പള്ളികളിൽ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കപ്പെട്ടു. അന്നേരം റോമൻ അധീനതയിൽ വന്നു. മലങ്കര സഭ റോമൻ അധീനതയിലേക്ക് വന്നു. അതിനുശേഷം AD 1653 കുനംകുരിശ് സത്യമുണ്ടായി. കുനംകുരിശ് സത്യം ഉണ്ടാവാനുള്ള കാരണം നേരത്തെ നമ്മൾ കണ്ടതാണ് അല്ലേ? അഹത്തുള്ള ബാവേനെ കൊച്ചി കായലിൽ കെട്ടിത്താഴ്ത്തി. അപ്പോൾ ബാക്കിയുള്ള മലങ്കര സുറിയാനി വിശ്വാസികളെല്ലാവരും കൂടെ, സുറിയാനി ക്രിസ്ത്യാനികൾ സത്യവിശ്വാസം മുറുകെ പിടിച്ച് മട്ടാഞ്ചേരിയിലെ പള്ളിയങ്കണത്തിൽ കുരിശിൽ കയറ് കെട്ടി ഓരോരുത്തർ അതിൽ പിടിച്ച് റോമൻ ആധിപത്യത്തിൻ്റെ കീഴിൽ ഇനി നിൽക്കില്ല എന്ന് സത്യം ചെയ്തു. അപ്പോൾ എല്ലാവരും കൂടെ കയറിൽ പിടിച്ചപ്പോൾ അതൊന്ന് പതുക്കെ കുരിശൊന്ന് പതുക്കെ ഒരു വശത്തേക്ക് ചരിഞ്ഞു. അതുകൊണ്ട് ആ പ്രഖ്യാപനത്തിന് കൂനൻ കുരിശ് സത്യമെന്ന് പേര് വന്നു. അപ്പോൾ ആ പ്രഖ്യാപനത്തിലൂടെ, കൂനൻകുരിശ് സത്യത്തിലൂടെ സുറിയാനി ക്രിസ്ത്യാനികൾ സത്യവിശ്വാസം മുറുകെ പിടിച്ച് റോമൻ ആധിപത്യത്തെ തള്ളിപ്പറഞ്ഞു. അങ്ങനെ അരനൂറ്റാണ്ടോളം റോമൻ ആധിപത്യത്തിൽ കഴിഞ്ഞ മലങ്കര സുറിയാനി സഭ തങ്ങളുടെ പാരമ്പര്യം വീണ്ടെടുത്തു. അപ്പോൾ പാഠം 3 മലങ്കര സഭയുടെ ആദ്യ ഭാഗമാണ് ഇവിടെ കഴിഞ്ഞത്. ഇവിടെ 3 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് സിറിയൻ കുടിയേറ്റം, രണ്ടാമത്തത് റോമൻ സഭയുടെ ആധിപത്യം, മൂന്നാമത്തത് കുനംകുരിശ് സത്യം. ഈ 3 ഭാഗവും നിങ്ങൾക്ക് ഭംഗിയായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ടെക്സ്റ്റ് നന്നായി വായിക്കുക. ടെക്സ്റ്റ് വായിച്ചാലാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നോടെ ഒന്ന് മനസ്സിലേക്ക് പതിയുള്ളൂ. അപ്പൊ നന്നായി ടെക്സ്റ്റ് വായിക്കണം. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. അപ്പോ എല്ലാവർക്കും